ലക്ഷ്മണ വിവാഹത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സാമ്പന്റെ കഥാപാത്രത്തെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയാണ് സംവാദാമൃതത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. സാമ്പനെ നാം ഭഗവാന്റെയും ജാമ്പവതിയുടെയും കൃഷ്ണന്റെയും ജാമ്പവതിയുടെയും പുത്രനായിട്ടാണ് നമുക്കറിയാവുന്നത്. പക്ഷെ സാമ്പന്റെ പല ചെയ്തികളും പിൽക്കാലത്ത് ഈ വംശത്തിനു തന്നെ നാശം വരുത്തി വെക്കുന്ന തലത്തിൽ സാമ്പന്റെ ചെയ്തികൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഐശ്വര്യ മതം കൊണ്ട് തനിക്ക് താൻ കൃഷ്ണന്റെ പുത്രനാണെന്നും താൻ ബലഭദ്രന്റെ ഇപ്പൊ തന്നെ നമ്മൾ ഈ കഥാപാത്രത്തിൽ കണ്ടു താൻ ബലഭദ്രന്റെ ബന്ധുത്വമൊക്കെ വെച്ചുകൊണ്ട് സാമ്പൻ ഒരു ഐശ്വര്യ മതം ബാധിച്ചിരുന്നോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് കഥാഗതിയിൽ സാമ്പനെ ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിനു മുൻപും ചർച്ച ചെയ്തിട്ടുണ്ട്, സാമ്പന്റെ ഒരു സാമ്പൻ പ്രസവിച്ച ഇരുമ്പുലക്കയാണ് വളരെ പ്രതീകാത്മകമായ ഒരു ആശയമാണത്. സാമ്പൻ മഹർഷിമാരെ കബളിപ്പിക്കുന്ന ഒരു കഥയും അത് അവരുടെ വംശത്തിന് തന്നെ നാശം വരുത്തുന്നത് നമുക്കറിയാം. എന്തായാലും ലക്ഷ്മണ വിവാഹത്തിന് തയ്യാറെടുക്കുന്ന സാമ്പൻ, ഭാരതത്തിലെ ഒരു വിവാഹ സമ്പ്രദായങ്ങൾ പലതുണ്ട് എന്ന് നാം ധരിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നൊക്കെ കാണുന്നത് പോലെ സാമാന്യം നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം എന്നതിനപ്പുറത്ത് പല തലങ്ങളിലുള്ള ബ്രാഹ്മ ഗാന്ധർവ വിവാഹം നമ്മൾ കേട്ടിട്ടുണ്ട്, രാക്ഷസീയമായ വിവാഹം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വീരന് സ്വയംവര വേദിയിൽ നിന്നും തനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അന്നത്തെ കാലത്ത് അനുവദനീയമായിരുന്നു. അതിനെ ഒരിക്കലും നമുക്ക് ആധുനിക കാലത്തെ വിവാഹ വ്യവസ്ഥയുമായി താരതമ്യം ചെയ്യാനേ സാധിക്കുകയില്ല. അപ്പം ആ രീതിയിൽ വ്യവസ്ഥകളിൽ വ്യത്യാസമുണ്ടായിരുന്നു എന്ന് ആദ്യം ധരിച്ചുകൊണ്ട് എന്തുകൊണ്ട് ലക്ഷ്മണയെ സാമ്പൻ തട്ടിക്കൊണ്ടുപോയി എന്നതിന് പൗരാണിക കാലത്തുണ്ടായിരുന്ന വിവാഹ സമ്പ്രദായത്തിൽ അത് അനുവദനീയമായിരുന്നു എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഹസ്തിനപുരം ഒരു ഇവ യാദവന്മാർ പോലും കപ്പം കൊടുക്കുന്ന ഒരു മഹാസാമ്രാജ്യമാണ്. അവർ ഈ വിവാഹത്തെ എതിർക്കുന്നതിന് ഒരു പ്രധാന കാരണം മുന്നോട്ട് വെച്ചത് വൃഷ്ണികളുടെ വംശമഹിമ തങ്ങളുടേതിനേക്കാൾ താഴെയാണ്. വൃഷ്ണികൾക്ക് രാജ കുടുംബവുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള യോഗ്യതയില്ല, സാമ്പൻ രാജകുടുംബവുമായി ബന്ധം സ്ഥാപിക്കാനുള്ള യോഗ്യതയില്ലാത്ത ആളാണ്, അവരുടെ വംശത്തിന് അതിനുള്ള കുലമഹിമയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിവാഹത്തെ ദുര്യോധനാദികൾ എതിർക്കുന്നത്, അതിനൊരു പ്രധാന കാരണമായി വയ്ക്കുന്നത്. കൃഷ്ണന്റെ പുത്രനാണെന്നൊക്കെ ഉള്ളത് ഇതിന്റെ അന്തർധാരയായി വർത്തിക്കുന്നുണ്ടാകാം. നമ്മൾ ഇന്നും ആധുനിക കാലത്തും കണ്ടുവരുന്ന ദുരഭിമാനത്തിന്റെ പേരിലുള്ള വിവാഹങ്ങളെ എതിർക്കുന്ന സമ്പ്രദായങ്ങളോടൊക്കെ പൗരാണികമായ ചില സൂചനകൾ അന്നും വംശത്തിൻ്റെയും കുലത്തിൻ്റെയും ഒക്കെ പേരിൽ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിന് വലിയ അന്തരം കൽപ്പിച്ചിരുന്ന ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്കിതിൽ നിന്നും തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. എന്തായാലും സാമ്പന്റെ ഈ ചെയ്തി ഹസ്തിനപുരവുമായി ബലഭദ്രനുണ്ടാകുന്ന ഒരു വലിയ ഒരു അസ്വാരസ്യത്തിനൊക്കെ കാരണമാകുന്ന തരത്തിലേക്ക് ഈ ചെയ്തി പരിണമിക്കുന്നുണ്ട്. സ്വാമിജിയിൽ നിന്നും നമുക്കിതിൻ്റെ മറ്റ് തലങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാം. എങ്ങനെയാണ് ഭഗവാന്റെ മകൻ ദുര്യോധനന്റെ മകളുമായുള്ള വിവാഹം? ഇതൊരു വളരെ രസകരമായ ഒരു വളരെ കൗതുകം നിറഞ്ഞ ഒരു ബന്ധുത്വമാണ്. എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത് സ്വാമി? വളരെ രസകരമായ ഒരു ഭാഗം ആണത്. ഇവിടെ ദുര്യോധനന്റെ ദുരഭിമാനം എന്ന് പറയുന്നത് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, കാലിൽ ഇടേണ്ട ചെരുപ്പ് എടുത്തിട്ട് ആരെങ്കിലും തലയിൽ വെക്കുമോ എന്ന്. അപ്പം അത്രയും തങ്ങളുടെ ഈ അധികാര പരിധിയിൽ നിന്ന് തങ്ങൾ അനുവദിച്ചു കൊടുത്ത ഒരു സൗജന്യമാണ് യാദവ വംശത്തിൻ്റെ രാജ്യഭരണം എന്നായിരുന്നു അവരുടെ ഒരു ധാരണ. ആ ഒരു ദുരഭിമാനം നല്ലോണം ഉണ്ടായിരുന്നു ദുര്യോധനന്. അതുകൊണ്ട് തന്നെയാണ് ശ്രീകൃഷ്ണപുത്രനായ സാമ്പൻ അവിടെ വന്ന് തട്ടിക്കൊണ്ടുപോയപ്പോൾ. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ അന്നത്തെ സ്വയംവര വിവാഹങ്ങളിൽ ഒരു വീരനെ നിശ്ചയിക്കുന്നത് പോലും സ്വയംവരത്തിൽ നിൽക്കുന്ന സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് രാജാക്കന്മാരെ എതിരിടേണ്ടി വരും. അപ്പോൾ എതിരിടേണ്ടി വരുമ്പോൾ തൻ്റെ വീരത്വം ക്ഷത്രിയത്തോടെ കാണിക്കേണ്ട ഒരു ധർമ്മം അവിടെ ഉണ്ട്. അങ്ങനെയാണ് കൊണ്ടുപോവുക, വീരന്മാർക്കാണ് കൊടുക്കുക, വീരപുരുഷന്മാരാണ് പണ്ട് ക്ഷത്രിയ വംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവരത്രയും പേര് ജയിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. ഭീഷ്മർ കൊണ്ടുപോയത് അതുപോലെയാണ്, അംബയെ അംബിക അംബാലികയൊക്കെ കൊണ്ടുപോയതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതൊരു തെറ്റായിട്ട് പറയുന്നില്ല, പക്ഷേ ഇവിടുത്തെ ഒരു ദുരഭിമാനം മാത്രമാണ് ഇവിടെ ദുര്യോധനാദികൾക്കുണ്ടായിരുന്നത്. അത് ബലരാമൻ തീർത്തു കൊടുക്കുകയും ചെയ്തു. ബലരാമൻ ആദ്യം മര്യാദയോടുകൂടി ഞാൻ പറയട്ടെ, ആദ്യം തന്നെ ഭഗവാൻ പറയുന്നുണ്ട് നമുക്ക് സൈന്യങ്ങളുമായിട്ട് പോകാമെന്ന്. ആദ്യം പറയുന്നത് ആദ്യം തന്നെ ആക്രമിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാം, സാമരെ കൂട്ടിക്കൊണ്ടുവരാം എന്നാണ് പറയുന്നത്.
പക്ഷേ ബലരാമൻ പറഞ്ഞു, ബലരാമന് കുറച്ചൊരു ദുര്യോധനാദികളോടും കൗരവന്മാരോടും ഒക്കെ മനസ്സുമുണ്ട്, നേരത്തെ തന്നെ ഉണ്ട് ഒരു മനസ്സുകൊണ്ട്, ഒരു ആനുകൂല്യം അവരോടുണ്ട്, ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ട് ആ വഴിക്ക് പോകണ്ട, നമുക്ക് മര്യാദയുടെ ഒരു വഴി വേറെ ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം, ചർച്ച ചെയ്ത് തീരുമാനിക്കാം, അത്രയേ ഉള്ളൂ പ്രശ്നം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് നടന്നില്ല. അപ്പോഴാണ് ബലരാമന് തൻ്റെ ആയുധമെടുത്ത് തൻ്റെ ബലം അവിടെ പ്രകടിപ്പിക്കേണ്ടി വന്നത് കലപ്പയിലൂടെ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ദുര്യോധനൻ. ഗദായുദ്ധത്തിൽ ഈ ഭീമനും ദുര്യോധനനും ഒക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. പക്ഷേ ഗുരുവിനോട് കാണിക്കേണ്ട ഒരു ധർമ്മബുദ്ധി പോലും ദുര്യോധനൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഗുരുജനങ്ങളെ, സാമ്പന് പിന്നീടുണ്ടായ ഗുരുജനങ്ങളെ നിന്ദിച്ച അതേ മാർഗം തന്നെയായിരുന്നു ദുര്യോധനാദികൾ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്, ഗുരുജനങ്ങളെ നിന്ദിക്കുക, അവരെ വകവയ്ക്കില്ല. അപ്പം അത് എല്ലാ കാലത്തും ദോഷം ചെയ്യുകയുള്ളൂ. പക്ഷേ അത് ബലരാമൻ തീർത്തു കൊടുത്തു, ആ ഒരു അഹങ്കാരം അവിടെ തീർത്തു കൊടുത്തു. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും സാമ്പൻ്റെ സ്വന്തം എടുക്കുകൊണ്ടല്ല ഇവിടെ കൊണ്ടുപോയത്, അത് ശ്രീകൃഷ്ണ ഭഗവാനെ പേടിച്ചും ബലരാമനെ പേടിച്ചിട്ടും മാത്രമാണ്. ബലരാമൻ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഹസ്തിനപുരി എടുത്ത് മറിച്ച് യമുനയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ബാക്കിയുണ്ടാവില്ല. രാജാവിനെ സംബന്ധിച്ച് രാജ്യമില്ലാതെ എന്ത്? രാജാവിന് ഭരണമുണ്ട്, അധികാരമുണ്ട്, ഒന്നുമില്ല. അവന് പേടിച്ചു പോയി. അപ്പോൾ എന്തായാലും അധികാരം എന്ന് പറയുന്ന എല്ലാവരെയും സംബന്ധിച്ചും വളരെ അവർ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ചിന്തിക്കാൻ പറ്റില്ല. ആ ഒരു സ്ഥിതിവിശേഷം സംജാതമായതുകൊണ്ടാണ് ദുര്യോധനൻ അവിടെ കീഴടങ്ങിയത്. തീർച്ചയായിട്ടും അതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുന്തി ഇവരുടെ വൃഷ്ണികളുടെ വംശത്തിൽ നിന്ന് അവർ വിവാഹം കഴിച്ചതാണ്. ബലഭദ്രൻ ആ സന്ധി സംഭാഷണത്തിൽ കുന്തിയുടെ ഒരു സൂചിപ്പിക്കുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ദുര്യോധനന്റെ മനസ്സിൽ വൃഷ്ണികളുടെ വംശവുമായി തങ്ങൾക്കൊരു ബന്ധുത്വം അത് ലജ്ജാകരമാണ് എന്ന് തോന്നുന്ന രീതിയിൽ ദുര്യോധനന്റെ മനസ്സിൽ എങ്ങനെയാണ് അത് രൂപപ്പെട്ടത്? മഹാഭാരത കഥയിൽ സുദീർഘമായി വിന്യസിക്കുന്ന കഥയാണ് പാണ്ഡവ കൗരവന്മാരുടെയും അതിൽ പങ്കാളിയാകുന്ന ശ്രീകൃഷ്ണൻ്റെയും യാദവംശത്തിൻ്റെയും കഥകൾ. അതിൽ ശ്രീമദ് ഭാഗവതത്തിലേക്ക് ഈ കഥ സ്വീകരിക്കാൻ കാരണം കൃഷ്ണമഹാത്മ്യം വെളിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. എൻ്റെ ലക്ഷ്യം അതാണ്. പാമ്പൻ്റെ കഥ പറയുന്നതിനേക്കാൾ ഉപരി ശ്രീകൃഷ്ണൻ്റെ ഇടപെടലുകൾ ഇതിനെ എങ്ങനെ ഒരു ഉത്കൃഷ്ടകരമാക്കി മാറ്റി എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതാണ് ഭാഗവത ധർമ്മത്തെ അന്തർഭവിക്കുന്നതാണത്. അല്ലെങ്കിൽ ഈ കഥയ്ക്ക് ഭാഗവതത്തിൽ വലിയ പ്രസക്തി ഉണ്ടാവേണ്ടതല്ല. ഇവിടെ എന്താണ്, പാമ്പൻ ലക്ഷ്മണനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളൊരു സത്യം, അത് ശ്രീകൃഷ്ണ പുത്രനായതുകൊണ്ട് ഭാഗവതത്തിലേക്ക് ആ കഥാംശം കടന്നു വന്നതാണ്. അങ്ങനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ഒരു തെറ്റല്ല, കാരണം എന്നെ സംബന്ധിച്ച് രണ്ടുപേരും യോഗ്യരാണ്, വിവാഹത്തിന് യോഗ്യരാണ്. ബാന്ധവ കുലമിച്ഛന്തി, ബാന്ധവന്മാർ നോക്കുന്നത് കുലത്തെക്കുറിച്ചാണ്. നല്ല കുലത്തിൽ ജനിച്ചവനാണോ ജനിച്ചവളാണോ, ഇതാണ് നോക്കേണ്ടത്. അപ്പോൾ ദുര്യോധനെ സംബന്ധിച്ച് യാദവ വംശത്തിലുള്ള ഉണ്ടായി എന്നുള്ളത് ഒരു ഫൽക്കുലജാതരല്ല, കാരണം രാജാധികാരമില്ലാത്തവരാണ്, പതിത്വമുണ്ടായവരാണ്, ശാപം കിട്ടിയവരാണ്. ഇങ്ങനെ കുറേ ദോഷങ്ങൾ യാദവംശത്തുണ്ട്. അത് പരിഹരിക്കാനാണല്ലോ ശ്രീകൃഷ്ണൻ അവിടെ അവതരിച്ചത്, ആ യാദവംശത്തിൻ്റെ കോട്ടം പരിഹരിക്കാനാണ്. അങ്ങനെ വരുമ്പോൾ രാജാധികാരമില്ലാത്ത, രാജചിഹ്നമില്ലാത്ത ഒരാളെ തങ്ങളുടെ മകളിൽ വിവാഹം കഴിച്ചു കൊടുക്കാൻ സ്വാഭാവികമായിട്ടും പിതാവ് എന്നുള്ള മട്ടിൽ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഈ വിവാഹത്തിൻ്റെ എന്താണ് തട്ടിക്കൊണ്ടു പോകലാണ്, രാക്ഷസോദ്വാഹം എന്നുള്ള പേരിലാണ്. ശ്രീകൃഷ്ണൻ രുക്മിണീഫം വരും, അത് തന്നെയാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. പക്ഷേ രുക്മിണി അത് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇവിടെ അത്രയും ഇല്ലെങ്കിൽ പോലും ലക്ഷ്മണയ്ക്ക് വിരോധം ഉണ്ടായിരുന്നില്ലെങ്കിലും സ്വയംവരത്തിലായില്ലാതെ മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ കഥാംശത്തിലേക്ക് കടന്നു വരുമ്പോൾ ദുര്യോധനൻ ആക്ഷേപിക്കുന്ന ആക്ഷേപങ്ങൾ ഏറ്റവും പ്രധാനം, ഇത് യോഗ്യതയില്ല എന്ന് പറയുന്ന പ്രധാന ഉദ്ദേശം യാദവന്മാരുമായിട്ടുള്ള ആ വിരോധത്തിൻ്റെ സ്ഥായിയാണ്. അതിൻ്റെ ഒരു ആമുഖമായിട്ടാണ് കുന്തി ദേവിയുടെ കഥ പറയുന്നത്. പാണ്ഡു കുന്തിയെ വിവാഹം കഴിച്ചു വന്നപ്പോൾ ഞങ്ങളങ്ങ് സമ്മതിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് ആർക്കും എന്നോട് യോജിപ്പുണ്ടായിട്ടല്ല, ഇഷ്ടമുണ്ടായിട്ടുമല്ല. അത് അത് പോട്ടെ, ഒരു കുട്ടി ഒരു പെൺകുട്ടി വന്ന് ഇവിടെ താമസിച്ചു, ഇനി അവരുമായിട്ട് യാതൊരു ബന്ധുവിനും ഉണ്ടാവുകയില്ല. ഈ ഒരു മട്ടിൽ ഇതങ്ങ് അംഗീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോയതാണ്. അവിടെ മുതൽ ഓരോ തരത്തിലും ഈ യാദവന്മാർ, അത് കൂടാതെ ശ്രീകൃഷ്ണൻ്റെ അമിതമായ ഇടപെടലുകൾ ദുര്യോധനെ കണക്കറ്റ് യാദവന്മാരുള്ള വിരോധത്തിന് കാരണമാക്കുകയും ചെയ്തു. അപ്പോഴാണ് സമഞ്ഞു പറഞ്ഞ ദുര്യോധനൻ
ദുര്യോധനെ എന്താണ് ഗതായുധം പിടിപ്പിക്കാൻ എത്തിയത്. ആചാര്യ സ്ഥാനത്തിൽ അതിനൊരു ബഹുമാനമുണ്ട്. അതുകൊണ്ട് ദുര്യോധനെ സംബന്ധിച്ച് അല്ല എന്താണ് ദുര്യോധനെ സംബന്ധിച്ച് ബലരാമനോട് ആദരവും കൃഷ്ണനോട് വിരോധമായി, ഇത് രണ്ടുമാണ്. പക്ഷേ ഇത് ഈ രണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ എന്താണ് ഇവിടെ തീരുമാനം എത്തേണ്ടതെന്ന് അറിയാതെ വിഷമിക്കുമ്പോഴാണ് ബലഭദ്രൻ പറയുന്നത്, ഞാൻ ചെന്ന് കണ്ട് സന്ധി സംഭാഷണം ചെയ്തോളാം, ദുര്യോധനൻ സംബന്ധിച്ചോളും, ഒരു കുഴപ്പമില്ല, ഇത് മംഗളമായി തീരും, യുദ്ധമൊന്നും ആവശ്യമില്ല. അങ്ങനെ അവിടെ ചെന്നു അവരെല്ലാവരും എന്താണ് പാദ്യങ്ങൾ അർഘ്യങ്ങൾ ആസനങ്ങളൊക്കെ കൊടുത്ത് പൂജിച്ചിരുത്തി ദുര്യോധനനെ വേണ്ട പോലെ സൽക്കരിച്ചു. ദുര്യോധനൻ സന്തോഷമായി, ഓ ഇത് ഭംഗിയായിട്ട് കരയിച്ചോളും. അത് കഴിഞ്ഞ് ആവശ്യം പറഞ്ഞപ്പോൾ ദുര്യോധനൻ നിർത്തു, ഇത് പറ്റില്ല, എഴുത്ത് മാറ്റമല്ല, ഒരു കാരണവശാലും സമ്മതിച്ചില്ല. ഇത് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ക്ഷുഭിതനെ, ഇത് മാത്രമല്ല യാദവരെയും കൃഷ്ണനെയും കണക്കറ്റ് അധിക്ഷേപിച്ചു. അത് ആരുടെ മുമ്പിൽ വെച്ച്? ദുര്യോധൻ്റെ ഇവിടെ എന്താ ബലരാമന് മുമ്പിൽ വെച്ച്. അത് സഹിച്ചില്ല. ആ നിമിഷം ബലരാമൻ ക്ഷുഭിതനായി പെട്ടെന്ന് കരപ്പെടുത്താണ് ഇതിനെ മുഴുവൻ കുത്തിമറിക്കാൻ ശ്രമിക്കുന്നത്. അത് കണ്ടപ്പോഴാണ് ഈ ബലവീര്യം അറിയാവുന്ന ആളാണ് ദുര്യോധൻ. ദുര്യോധൻ പറഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് കീഴടങ്ങി വിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ അദൃശ്യമായ സാന്നിധ്യം ഏത് പകയെയും വിദ്വേഷത്തെയും എന്താ മറികടക്കാൻ പര്യാപ്തമാണെന്ന് ഭാഗവതം സ്ഥാപിക്കാം. അവിടെയാണ് എൻ്റെ വിഷയം. കാരണം ഈ ഉണ്ടായ പ്രതിസന്ധികളൊക്കെ അവിടെ തരണം ചെയ്യാൻ ശ്രീകൃഷ്ണൻ്റെ ഇടപെടലാണ് സാധിച്ചത്. ശ്രീകൃഷ്ണൻ ബലരാമനും ഇപ്പം രണ്ടുപേരും ഒരു അവതാരം തന്നെയാണ്. ആ ഇടപെടൽ കൊണ്ട് മാത്രമാണ് വാസ്തവത്തിൽ ദുര്യോധനൻ്റെ മനസ്സിനെ മാറ്റിയെടുത്തത്. ഈ മനസ്സ് മാറ്റം യുദ്ധവേളയിൽ പോലും ശ്രീകൃഷ്ണന് സാധിച്ചിട്ടുണ്ട്. യുദ്ധവേളയിൽ വേണമെങ്കിൽ ഇതുപോലെ മനസ്സ് മാറ്റം ഉണ്ടാക്കാമായിരുന്നു, അതുപോലും സാധിച്ചില്ല. പക്ഷേ അങ്ങനെ ഇവിടെ എന്താണ് ഈ ബലരാമൻ്റെ ഇടപെടൽ കൊണ്ട് ശ്രീകൃഷ്ണൻ്റെ അദൃശ്യമായ സാന്നിധ്യം കൊണ്ട് ഈ വിവാഹം മംഗളകരമായി പ്രണമിപ്പിക്കാൻ കാരണമായി എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഭാഗവതത്തെ സംബന്ധിച്ച് ശ്രീകൃഷ്ണൻ്റെ ഇടപെടൽ കൊണ്ടാണ് മനുഷ്യ മനസ്സിലുള്ള പകയും വിദ്വേഷവും എല്ലാം എന്താ തകിടം മറിച്ച് മാറ്റാൻ കഴിയുന്നതാണ് എന്ന് കാണിക്കാനാണ് ദുര്യോധന മനസ്സിലുണ്ടായിരുന്ന പകയെല്ലാം അല്പസമയത്തേക്ക് കൃഷ്ണൻ്റെ ഇടപെടൽ കൊണ്ട് മാറ്റിമറിക്കാൻ സാധിച്ചു എന്ന്. ഇതുപോലെ അദൃശ്യമായ ഈശ്വരശക്തിയുടെ ഇടപെടലിൽ നമ്മുടെ മനസ്സിലുള്ള വിദ്വേഷവും പകയും ഒക്കെ മാറ്റിമറിച്ച് നമ്മളെ നല്ല വഴിയിലേക്ക് നടത്താൻ പാകമാവട്ടെ എന്നൊരു ഉപദേശം കൂടി കഥ തരുന്നു. സർ, ഇതിൻ്റെ ഒരു ഈശ്വരീയമായ തലം ഈ വിശ്വാനന്ദപുരി സാർ പറഞ്ഞതുപോലെ ഭഗവാന്റെ ഇടപെടലിൻ്റെ ഒരു തലമാണ്. പക്ഷെ അതിന് വളരെ ഭൗതികമായ മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. എങ്ങനെയാണ് ഇതിനെ സമന്വയിപ്പിക്കാൻ സാർ ശ്രമിച്ചിരിക്കുന്നത്? അതായത് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ദുര്യോധനൊരു മോനും ഒരു മോളുമായിരുന്നു. ആ മകൻ ബലഭദ്രരാമൻ്റെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു, ലക്ഷ്മണൻ ആഗ്രഹിച്ചു. ബലഭദ്രരാമൻ സമ്മതമായിരുന്നു, കാരണം രാജ്യം ഭരിക്കുന്ന രാജാവാണ് എന്ന് പറഞ്ഞ് ബലഭദ്രരാമൻ സമ്മതിക്കാൻ പോയി. അപ്പോൾ ഭീമസേനൻ്റെ മോൻ കടോൽക്കജൻ പോയി ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു വന്നിട്ട് അഭിമന്യുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അപ്പോൾ ഇത് യാദവരുമായിട്ടുള്ള വഴക്കിൻ്റെ ഒരു കാരണമാണ്. ആ ലക്ഷ്മണൻ പിന്നെ കല്യാണം കഴിച്ചില്ല. ആ ലക്ഷ്മണൻ വിവാഹം കഴിക്കാതെ ആ പെൺകുട്ടിയെ ബലരാമൻ്റെ മോളെ കല്യാണം കഴിക്കാത്തത് കൊണ്ട് ഹീ റിമൈൻഡ് അൺമാരിഡ്, മഹാഭാരത യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണ്. അങ്ങനെ യാദവ കുലത്തിൽ നിന്ന് ആകെ ഒരു പ്രശ്നം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ബാക്കിയുള്ള ഒരു മോളാണിത്. ആ മോളെ തട്ടിക്കൊണ്ടു പോവുകയാണ്, വീണ്ടും യാദവ കുലത്തിൽ നിന്നും തട്ടിക്കൊണ്ടു പോവുകയാണ്. ഇവരങ്ങോട്ട് പോയി തട്ടിക്കൊണ്ടു വന്നു, സുഭദ്രാഹരണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു തട്ടിക്കൊണ്ടുള്ള ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു രണ്ടെണ്ണം സംഭവിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ശ്രീകൃഷ്ണനെ മറ്റു മക്കളും തട്ടിക്കൊണ്ടു പോയാലും ദുര്യോധനന് വലിയ പ്രശ്നമില്ലായിരുന്നു. ഇത് ജാംബോതിയുടെ മകനാണ്. ആ ജാംബോതി ഈസ് ഫർദർ ഡൗൺ ഗ്രേഡഡ് ഇൻ റേഷ്യൽ ദിസ് തിങ്. പൂർണ്ണ മനുഷ്യ സ്ത്രീ അല്ല ഈ ജാംബോതി. ഷീ ഹാഡ് സം ആനിമൽ കണക്ഷൻസ് ആൻഡ് ആൾ. അപ്പോൾ അതും കൂടി ദുര്യോധനന് വന്നു. ബിർഗുഹത്തിലെ ദാസരാജയുദ്ധത്തിൽ തന്നെ പറയുന്നുണ്ട് യാദവന്മാർ അനാര്യരാണ്, കറുത്തവരാണ് എന്നുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ യാദവരെ പറ്റി ബിർഗുഹത്തിൽ തന്നെ പരാമർശമുണ്ട് ദാസരാജയുദ്ധത്തിനകത്ത്. അപ്പം അങ്ങനെ ഈ തട്ടിക്കൊണ്ടു പോകൽ ഉണ്ടാവുകയാണ്. പക്ഷേ ഈ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ വന്നില്ല ഹസ്തനപുരത്തിൽ. ബലഭദ്രാമൻ പറഞ്ഞു, ഐ വിൽ ഗോ ആൻഡ് സെറ്റിൽ ദിസ് മാറ്റർ എന്ന്. അദ്ദേഹം വന്നു, ഉദ്ധവരെയും കൊണ്ടുവന്നു. ഉദ്ധവര് മര്യാദക്കാരനാണ്, അക്രൂരൻ്റെ കൂട്ടുള്ള സ്വഭാവം ഇല്ലായിരുന്നു, ഫിലോസഫർ ടൈപ്പ് ഓഫ് പേഴ്സണാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ സംഭവം അനുസരിച്ച് സംഭവിക്കുകയാണ്. അപ്പോൾ ഈ ഹസ്തനപുരം അടുത്ത കാലത്ത് എക്സ്കവേറ്റ് ചെയ്തു. വീഡിയോയിൽ കാണേണ്ടവർക്ക് കാണാം, യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്, ഹസ്തനപുർ അൺവീൽഡ് എന്ന് പറഞ്ഞൊരു വലിയ പ്രോഗ്രാമുണ്ട്. ഹസ്തനപുരത്തിൻ്റെ മുകളിലത്തെ മണ്ണെല്ലാം മാറ്റി ഒറിജിനൽ ഹസ്തപുരം റീസ്റ്റോർ ചെയ്തപ്പോൾ ഈ ഹസ്തനപുരം തെക്ക് കിഴക്കോട്ട് ഗംഗാതിലോട്ട് ചാരി നിൽക്കുകയാണ്. ലീനിങ് ടവർ ഓഫ് പിസ എന്ന് യൂറോപ്പിൽ പറയുന്ന ലീനിങ് ടൗൺ ഓഫ് ഹസ്തനപുരമാണ്.
ആ ഇപ്പോഴും നമ്മൾ കാണാവുന്ന ആ ലീനിങ് ഈ ബലഭദ്രരാമൻ കലപ്പ വെച്ച് വലിച്ച് ഇടാൻ തുടങ്ങിയപ്പോഴുണ്ടായ ലീനിങ് ആണെന്നാണ് ഹിസ്റ്റോറിക്കലായിട്ടുള്ള വലിയ രസം. ഇനി അതിൻ്റെ സബ്സിക്വൻറ്റ് സ്റ്റോറി എന്ന് പറയുന്നത്, ഈ യാദവരുടെ കൂട്ടത്തിലും കൗരവരുടെ കൂട്ടത്തിലും ഇന്ത്യയിൽ രണ്ട് ഡിസ്ട്രിക്റ്റ് പേരിടപ്പെട്ടുള്ള സാമ്പൻ്റെ പേരിലാണ്. ബാക്കി ആരുടെ പേരിലും അങ്ങനെ ഈ കഥാപാത്രങ്ങളുടെ കൂട്ടത്തിൽ പേരില്ല. ലക്ഷ്മണ, ഈ കഥയിലെ ലക്ഷ്മണ ദുര്യോധനൻ്റെ മകൾ, ആ മകളുടെ പേരിൽ 9 ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുണ്ട്. ഒറീസയിൽ തന്നെ 4 കേരളത്തിലെ പവിത്രവൈഷ്ണവ ക്ഷേത്രത്തിനകത്ത് സാമ്പൻ്റെ ഇതും കുത്തിവെച്ചിട്ടുണ്ട്, ലക്ഷ്മണയുടെ ഇതും കുത്തിവെച്ചിട്ടുണ്ട്. മറ്റ് നമ്മൾ കാണുന്ന ഹീറോസിനേക്കാൾ കൂടുതൽ സാമ്പനെയും ലക്ഷ്മണയും ഭാരതത്തിൻ്റെ ഈ ഐക്കണോഗ്രാഫിയിൽ വലിയ സ്ഥാനം വഹിച്ചു എന്നുള്ളതും പിൽക്കാല ഇന്ത്യയുടെ ചരിത്രത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ യുവാക്കന്മാരിൽ നിന്നൊരു പാഠം പഠിക്കണം, രണ്ടെണ്ണമാണ്. ഒന്ന്, ഈ സാമ്പൻ പോയ പോലെ ഒറ്റയ്ക്ക് ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പോഴെങ്ങാനും ചെന്ന് വേറെ വീട്ടിൽ കയറിയാൽ അടി പാഴ്സലാണെന്ന് തന്നെയാലും ചിലപ്പോൾ കൊലപാതകം നടക്കും. കഴിഞ്ഞ മാസം ഒരു ആൺകുട്ടിയെ പർവ്വൂരിനടുത്തിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ ചെന്ന് കയറി രാത്രിയിലെ എല്ലാം കൂടെ തല്ലിക്കൊന്നു. അപ്പോൾ സാമ്പൻ കാണിച്ച പോലെയുള്ള ഒരു വിവരക്കേട് ഇപ്പോഴത്തെ ആമ്പിള്ളേർ ശ്രമിക്കാതിരിക്കണം. 2, പെൺകുട്ടിക്ക് പൂർണ്ണ ഇഷ്ടമുണ്ട് എന്ന് അവസാനം പറഞ്ഞുവെങ്കിലും ആദ്യ ഭാഗത്ത് അങ്ങനൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. തട്ടിക്കൊണ്ടു പോകുന്ന ആദ്യ സ്റ്റേജിൽ അങ്ങനൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഈവൻ ദ വുമൺ തോട്ട് ദി സാമ്പൻ ഈസ് ഓഫ് ലെസർ റൈസ് എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നത് പുരാണകാലത്തൊക്കെ നടന്നു, ഇപ്പോഴത്തെ കാലത്ത് അപകടകരവുമാണ്, ജയിലിൽ പോകാനുള്ള പോലീസ് കുറ്റവുമാണ്. അതിലേക്കും ശ്രമിക്കാൻ പോകരുത്. നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ പരസ്പര സമ്മതപ്രകാരം സന്തോഷകരമായ വിവാഹം കഴിക്കണം. ഇത്തരത്തിലുള്ള പുരാണ കഥകൾ ചില തത്വങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി നമ്മളോട് പറയുന്നതാണ്. പ്രായോഗിക ജീവിതത്തിൽ കയറി പ്രാക്ടീസ് ചെയ്യാൻ പൊക്കളേറെ ഇപ്പോഴത്തെ സാമ്പന്മാരെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയായിരിക്കും ശകുനിക്കും ദുര്യോധനനും സാമ്പനും ഒക്കെ ക്ഷേത്രങ്ങൾ പണിയുന്ന സംസ്കാരം. അത് കേരളത്തിൻ്റെ ഏത് മനോഭാവം കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. സാമ്പൻ്റെ കഥാഗതിയിലെ നിർണായകമായ സ്ഥാനത്തെക്കുറിച്ചും സാമ്പൻ്റെ സ്വഭാവത്തിലേക്കും ഒക്കെ ചിന്തിക്കാൻ ഉതകുന്ന ഒരു ആശയമാണ് നാം ഇവിടെ ചർച്ച ചെയ്തത്. സംവാദാമൃതം നമുക്കിവിടെ പര്യവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും ടീച്ചറേ. റിയ, അപ്പോൾ ഒരിക്കൽ കൂടി നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചു. ഓൾ ദി ബെസ്റ്റ്. ശ്രേഷ്ഠഭാരതം ഞാൻ പിറന്ന മണ്ണിൻ്റെ വക റിയയ്ക്ക് ചെറിയൊരു ഉപഹാരമുണ്ട്. സ്വാമിജിയുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങും. ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൻ്റെ ഇന്നത്തെ സംവാദാമൃതം ഇവിടെ അവസാനിക്കുകയാണ്.